ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യമ്മി ഫുഡ് പാരഡൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ്. മട്ടൺ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മട്ടൺ ചുക്ക എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ടാണ്, ഇവിടെ എനിക്ക് 2 വിസിൽ മതിയായിരുന്നു. ഇനി നമുക്ക് മട്ടൺ വേകുന്ന നേരം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായി 4 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചൂടാക്കിയെടുക്കാൻ. നമ്മളുടെ ഈ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി വഴറ്റാനായിട്ട് വെക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഗ്രാമ്പു, ഏലക്ക, വൈനയില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ മട്ടൺ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സവാളയിലേക്ക് 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സവാള വഴറ്റി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വെന്ത മട്ടൺ ചേർത്ത് കൊടുക്കാം. അതിനായി കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മട്ടൺ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വഴറ്റിയ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പൊടികളെല്ലാം ഇട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ആ ഗ്രേവി ഒന്ന് വറ്റി വരുന്നതിനും വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി ആ ഗ്രേവി വറ്റുന്നതിനും വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഗ്രേവി എല്ലാം ഒന്ന് അബ്സോർബ് ആയിട്ട് ആ മട്ടൺ ഒന്ന് ബ്രൗൺ നിറമാകുന്നതിന് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ മട്ടൺ ചുക്ക ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കാൻ വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.